ആയിക്കോട്ടെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണപ്പെടേണ്ട വീഡിയോ തന്നെയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖാചരണം നടത്തുന്ന ഒരു ദിവസമാണ്. അതായത് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. യേശു മരിച്ച കുരിശിൽ മരിച്ചൊരു ദിവസമാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇന്ന് ഞാൻ ആ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തിട്ട് ഒരു ചരിത്രമുള്ള ഒരു പള്ളിയിലേക്കാണ് ഞാൻ വീണ്ടും കടന്നു നിന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാൻ ഈ ചരിത്രമുള്ള പള്ളിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ പുത്തൻപീടിക പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പള്ളിയുടെ മുൻപത്തെ ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തായിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് കടന്നു വന്നിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു തിരുസ്വരൂപമുണ്ട്. ആ തിരുസ്വരൂപത്തിന് ഒരു ചരിത്രമുണ്ട്. അതായത് ഏകദേശമല്ല, 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പൂർണ്ണമായിട്ടും 7 അടി നീളമുള്ള ഒരു മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള യേശുവിന് മൃതശരീര രൂപമുണ്ട്. ഈ രൂപത്തിന് പ്രത്യേകതകളുമുണ്ട്. ആ രൂപത്തിൻ്റെ ശരീരത്തിലെ എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ കണ്ണുകളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ബ്ലിങ്കാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ജീവനുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ രൂപം കിടക്കുന്ന ഒരു വസ്തു കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ടെക്നിക്കലായിട്ട് പഴയ ആദിമകാലത്ത് തന്നെ, ആദിമകാലത്ത് എന്ന് പറഞ്ഞാൽ 100 വർഷം മുമ്പുള്ള ഈ കലാകാരന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ. അപ്പോൾ അതുമായിട്ട് ഈ പള്ളിയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ കാലഘട്ടത്തിലൂടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ നിർമ്മിതികൾ ഈ പള്ളിയുടെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് കാണാം. നിങ്ങൾ ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ പ്രത്യേകത, ഈ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്രയുണ്ട്. ഈ വിലാപയാത്ര ഈ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണമായിട്ട് നടന്നിട്ട് ഈ തിരുസ്വരൂപം കൊണ്ട് ഈ ഇടവഴികളിലൂടെയൊക്കെ നടന്ന് മെയിൻ റോഡിലൂടെ നടന്ന് ഒരു ചുറ്റാണ്, ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി നിൽക്കുന്നത്. റൗണ്ട് റോഡിൻ്റെ റിംഗ് റോഡ് പോലെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി നിൽക്കുന്നത് തന്നെ. അപ്പോൾ ആ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ തിരുസ്വരൂപം കൊണ്ടുവരിക. അപ്പോൾ ഈ തിരുസ്വരൂപത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ട് 5-8 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പള്ളികളിൽ നിന്നുള്ള ആളുകൾ ഇവിടുത്തെ ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മയുടെ 8 കിലോമീറ്റർ അകലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവിടേക്കാണ് പ്രദക്ഷിണത്തിന് വരിക, ഈ ഒരു ദിവസത്തെ മാത്രം പ്രാധാന്യം കണക്കിലെടുത്തിട്ട്. അപ്പോൾ അന്ന് ഈ നഗരകാണിക്കൽ 1-2 ഇടവകൾ പള്ളികളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു പള്ളിയാണ് ഈ പുത്തൻപീടിക പള്ളി. അപ്പോൾ ഈ തിരുസ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു ചരിത്ര വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇത് ചരിത്രം അറിയാത്ത ഇന്നത്തെ തലമുറ ഉണ്ടാവും. അപ്പോൾ ആ തലമുറകൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പുതിയ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ നടക്കുന്നുണ്ട്. അവരെ ഈ രൂപം എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന വണ്ടി, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ശരിക്കുള്ള രൂപങ്ങൾ, കണ്ണ് ചലിക്കുന്നത്, അങ്ങനെയുള്ള ഭാഗങ്ങൾ. പിന്നെ നമുക്കിവിടെ കൂടുതൽ ചരിത്രം അറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഈ പള്ളിയുടെ കൂടുതൽ ചരിത്രത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പള്ളിയുടെ ഉള്ളിൽ കിടക്കാം അല്ലേ. ചേട്ടാ, ഇത് നമ്മുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടിയാണോ? അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ? ഇതിപ്പോ എപ്പോഴാ അതിന്റെ പരിപാടി തുടങ്ങപ്പോ? ആ ശരി, 4:30 രൂപം വഹിച്ചുകൊണ്ടുള്ള യാത്ര പുറപ്പെടുന്നു. അപ്പൊ അതിനടി മുമ്പടി വണ്ടിയൊക്കെ അലങ്കരിച്ച് റെഡിയാക്കി റെഡിയാക്കുന്നത്. അപ്പൊ അതിന് മുൻപാണ് തിരുസ്വരൂപം നമ്മുടെ പള്ളിയകത്ത് വെച്ചിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടൻ. ഇവിടുത്തെ ട്രസ്റ്റി ആണോ? ട്രസ്റ്റി ആണ്. ഇപ്പൊ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന നഗരകാണിക്കൽ പ്രദക്ഷിണത്തിന് തിരക്കിലായിരിക്കും അല്ലേ? എന്നാലും ഞാനൊന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നഗരകാണിക്കൽ ചരിത്ര പ്രസിദ്ധമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ ഇതിന്റെ നഗരകാണിക്കൽ പ്രദക്ഷിണം 4:00
ഈ പള്ളിക്ക് ചുറ്റുള്ള റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഹോ, വളരെ പ്രാചീനമുള്ളതും ഇതിന് വളരെ എന്താ പറയുന്നത് ഐശ്വര്യമുള്ളതായ അല്ലെങ്കിൽ അതിന്റെ ജീവനുള്ള മാതിരിയുള്ള രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാ. പിന്നെ അതുപോലെ എല്ലാ കുറെ ജനങ്ങൾ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം വലപ്പാട്, തിപ്പയാറ്, നാട്ടിക, വാടർപുള്ളി, കാഞ്ഞാണി, മണലൂര് എന്നിവയുടെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ഇടപഴകളിലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇതിനെ സംബന്ധിക്കാറുണ്ട്. കാരണം ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു നഗരി കാണിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകളാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വണ്ടികൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇനി കാണിഞ്ഞ് നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിന്റെ ചുറ്റും നമുക്ക് നടക്കുമ്പോൾ ഉള്ള വീഡിയോകൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതി കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതവിടെ ചെറുപ്പക്കാർ ഇവിടെ കുരിശ് അലങ്കരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത് വൈകിട്ടത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള 4 മണിക്കാണെന്ന് പറഞ്ഞ, അപ്പൊ അതിനുള്ള നഗര കാണിക്കലിൽ ഉള്ള കാര്യങ്ങളാണ്. യേശുവിന്റെ തിരക്തം പറണ്ടത് പോലെ കാണിക്കുന്ന ഒരു കച്ച കുരിശുമേൽ പോയിടുന്ന ഒരു തിരക്കിട്ട ഒരു ജോലിയിലാണ്. നമുക്ക് ആ ചെറുപ്പക്കാരുടെ അടുത്തൊന്ന് പോയി നോക്കി നോക്കാം. ഇത് വായിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോകണോ? വായിക്കും ഇദ്ദേഹം ഇതിന്റെ ടാബ്ലെ പോലെ അങ്ങനെ എന്തെങ്കിലും ലൈവ്. അപ്പൊ അതില് യേശു ആയിട്ടാണ് ഇയാളുടെ താടി കണ്ടിട്ട്. ഓ, അത് ശരി, അത് ശരി. അപ്പൊ ഈ കുരിശും ചമന്നുകൊണ്ട് പോകുന്ന ഒരു ഭാഗം കുറച്ചുപേര് മോളിൽ നിൽക്കണ്ടല്ലേ, അറേഞ്ച്മെന്റല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് സജീവമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോകൾ നമുക്ക് ഈ പ്രദർശനത്തിനൊപ്പം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മുടെ മാഷ് നിൽക്കുന്നുണ്ട്. മാഷക്ക് അറിയാവുന്നതുകൊണ്ട് മാഷേ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ ഇവിടെ വന്നത് എന്താ കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ ഈ ക്രൂശിത രൂപം, യേശുവിന്റെ തിരുസ്വരൂപം ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചിട്ട്. അത് വളരെയേറെ വർഷം പഴക്കമുള്ള ഒരു പഴക്കമുണ്ട്. അതിപ്പോ ഒരു 110 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് പഴക്കമുണ്ടല്ലേ. അത് ആരാണ് നിർമ്മിച്ചത്? എവിടെ? അത് പറയണെങ്കിൽ 1912 അത് വെക്കുന്നത്. അപ്പൊ അന്ന് നമ്മുടെ അൾത്താരയുടെ മധുബഹയുടെ പുറകിലുള്ള ഏർത്താഴിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ശില്പികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ പള്ളി ഏകദേശം എത്ര വർഷം പഴക്കണ്ടായിരിക്കും? ഇപ്പൊ പള്ളിപ്പൊരു 100 വർഷത്തിനടുത്ത് ഇതൊക്കെ പിന്നീടാണ്. അതായത് ഇതിപ്പോ പള്ളി ശരിക്കും പറയണെങ്കിൽ 1831 പള്ളിയുടെ ഇന്നത്തെ പള്ളിയുടെ സ്ഥാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഈ ഇവര് വന്നിട്ട് ഇതിന്റെ മധുബഹയുടെ, അതായത് അതിന്റെ പുറകിലുള്ള ഏർത്താഴിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശില്പികൾ രഹസ്യങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുള്ള മരത്തിൽ തന്നെയാണ്. ഇവിടെ ഈ പള്ളിയുടെ ഉള്ളിലുള്ള ഒട്ടുമുക്കാലും ഭാഗങ്ങള് മരത്തിലുള്ള ആർട്ടുകളാണ്. മരത്തിലുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ രൂപം മരത്തിലാണ്. ഇത് മരം പറഞ്ഞാലേ, ഇതിലെങ്ങനെയാണെങ്കിൽ ഇത് പക്ഷേ മറ്റു രൂപങ്ങൾ അധികവും എന്താണെങ്കിൽ ഒറ്റ മരത്തിൽ കുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 9 പീസായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. 9 പീസ് ബോഡി പാർട്സ് എങ്ങനെയാണ്? ഇപ്പൊ കാല് 2 ഭാഗമായിട്ട്, മുട്ടിന് താഴെയുള്ള ഭാഗം 1, പിന്നെ മുട്ടിന് മേലെ ഈ ബോഡി വരെയുള്ള ഇടുപ്പ് വരെ ഒരു പീസ്, അങ്ങനെ അങ്ങനെ ഇതായിട്ടാണ്. അപ്പൊ 2 കാലാകുമ്പോൾ 4 പീസ് അത് തന്നെയായി. പിന്നെ ബോഡി 1 പീസ്, കൈ 2 സെപ്പറേറ്റ് 2 പീസാണ് കൈ. പിന്നെ അതുപോലെ തല വേറൊരു പീസാണ്. ഈ തല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, തലയുടെ അതിന്റെ ഉള്ള് പൊള്ളയേറ്റാണ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ കാർവ് ചെയ്തെടുത്തിരിക്കുന്നത്. കാർവ് ചെയ്തെടുത്തിട്ട് അതിന്റെ കണ്ണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. കണ്ണെന്ന് പറഞ്ഞാൽ 2 കണ്ണും കൂടിയുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് അതൊരു ചെയ്തിരിക്കുന്നത്. 2 കണ്ണും ഒരു യൂണിറ്റ് ആയിട്ടാണ്. എന്നിട്ട് അത് 2 സൈഡിൽ നിന്ന് പിവട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണെങ്കിൽ ചലിക്കും. അത് ചെറിയ അനക്കം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണ് തുറക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുന്ന തരത്തിലാണ്. ഇപ്പൊ ചില ഈ ഡോളുകളൊക്കെ വരുന്നുണ്ട്, ആ ഒരു സിസ്റ്റം തന്നെയാണ് അവര് അന്ന് കാലത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മരത്തിൽ എന്താണെങ്കിൽ അത് വളരെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷെ അത് പിന്നീട് കുറെ കാലത്തിന് ശേഷം അത് വർക്ക് ചെയ്യാതെ ആയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം അല്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പല സമയത്തിലും ഈ പെയിന്റിംഗ് ഒക്കെ നടത്തിപ്പോ
അത് ചില പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ തീരെ അഭിദഗ്ധരായിട്ടുള്ളത്, പ്രത്യേക വൈദഗ്ധ്യം ഇല്ലാത്ത ചില ആളുകൾ പെയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അറിയില്ലാത്ത ആളുകൾ പെയിന്റ് ചെയ്തപ്പോ അതിന്റെ ഉള്ളിലൊക്കെ പെയിന്റ് ഒക്കെ ഇറങ്ങി എല്ലാം കൂടെ കട്ടപിടിച്ചിരിക്കും. പിന്നീട് അതിനുശേഷം, അപ്പൊ അതിനുശേഷം ഇനി അത് വർക്ക് ചെയ്യില്ല എന്നൊക്കെയാണ് പിന്നെ കേട്ടത്. പിന്നെ ഈ നമ്മുടെ ഇപ്പൊ 2012, അതായത് ഇതിന്റെ സെന്റിനറി നമ്മൾ കുറച്ച് വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ആ അവസരത്തില് ഇതിനെ കുറിച്ച് ചെറിയ റിപ്പയർ ഒക്കെ നടത്തേണ്ടി വന്നു. അപ്പൊ റിപ്പയർ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതായത് ഒറിജിനലി എങ്ങനെയാണെങ്കിൽ ഈ പീസുകളൊക്കെ ജോയിന്റ് ചെയ്യുക, ഈ പറഞ്ഞല്ലോ പല പീസുകളും, കാരണം ഇതൊക്കെ ജോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ അവര് ഈ ചങ്ങലക്കണ്ണി കമ്പ്യൂട്ടറിലെ ചങ്ങല പോലുള്ള കണ്ണികള് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് പരസ്പരം കുട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് ഇത് മൂവബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, അതെ കയ്യും, അതെ അതൊക്കെ മൂവ് ചെയ്യാവുന്ന തരത്തിലാണ്. അപ്പൊ അതിന്റെ എങ്ങനെയാണെങ്കിൽ എന്നിട്ട് അതിന്റെ പുറത്ത് അവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ നിർമ്മാണത്തിൽ അവര് ഈ കട്ടിയുള്ള ക്യാൻവാസ് കൊണ്ട് പൊതിഞ്ഞിട്ട് അതിന്റെ പുറത്ത് പെയിന്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അത് പിന്നീട് പോയി കഴിഞ്ഞപ്പോ പിന്നെ അത് ലെതർ പാക്കിംഗ് ആയി. ലെതർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ലെതർ ടാനിങ് ഉണ്ട്, അതായത് ഇഐ ടാനിങ്, വെജിറ്റബിൾ ടാനിങ് എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള ടാനിങ് ആണ്. പക്ഷെ അതിനുള്ള കുഴപ്പം എന്താണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ അത് ഈ പൊട്ടിപ്പോവും, അതിങ്ങനെ ഒടിഞ്ഞു പോകും, ബലം വെച്ച് പൊട്ടിപ്പോകുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ പൊട്ടിപ്പൊട്ടി ഇതായിരിക്കും. അങ്ങനെ ഈ 2012 നമ്മുടെ അത് വീണ്ടും റിപ്പയർ ചെയ്ത അവസരത്തില് ആ അതിനൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് അതിന് പകരം ഇപ്പോഴത്തെ മോഡേൺ ഇതായിട്ടുള്ള ക്രോം ടാൻ ചെയ്തിട്ടുള്ള ക്രോം ടാനിങ് ലെതറാണ് മുണ്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ഈ ജോയിന്റുകളെല്ലാം ഇതിനുണ്ട്. ഇപ്പൊ കൈയിന്റെ 2 ജോയിന്റ്, അതുപോലെ ഈ കാലിന്റെ ജോയിന്റ്, അതിലൊക്കെ ഇത് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിന് വിട്ട് വ്യത്യാസമുള്ളത് എന്താണ്, ഈ കഴുത്തിലെ ജോയിന്റ്. കഴുത്തിൽ എന്താണ്, ഈ ബോഡിയിൽ നിന്നൊരു മരത്തിന്റെ തന്നെ ഒരു കുറ്റി മേലോട്ട് നിൽക്കുന്നത്, എന്നിട്ട് അത് ഈ മരത്തിന്റെ തന്നെ ഒരു ആണി അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ടാണ് ഹെഡ് തിരിക്കാൻ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ തിരി അല്പം കുറച്ച് മൂവ് ചെയ്യാവുന്ന തരത്തിലാണ്. എന്നിട്ട് പിന്നെ അത് ബാക്കിയുള്ളത് ലെതർ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ഫിഗർ ആയിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് എന്താണെങ്കിൽ ഇപ്പൊ അതിനുശേഷം വന്ന് നമ്മൾ ചെയ്തപ്പോ ആ കണ്ണിന് ഇതെടുത്തിട്ട് പഴയ പെയിന്റ് ഒക്കെ ചിരണ്ടി കളഞ്ഞ് ഇതെല്ലാം വൃത്തിയാക്കി വന്നപ്പോ കണ്ണിപ്പോ മൂവ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ ആദ്യത്തിലുണ്ടായിരുന്ന അത്രയും ഫ്ലെക്സിബിലിറ്റി ഇല്ല. എന്താണെങ്കിൽ ആ പിവട്ട് എന്താണെങ്കിൽ കുറച്ചൊക്കെ തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. അതിലുള്ള ഒരു ചെറിയ ഫ്രിക്ഷൻ അതിൽ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. കേട്ടിട്ടുണ്ട് ഇതിന്റെ കാലിൽ തൊട്ടാൽ, അതായത് കാലിൽ തൊട്ടാന്നുള്ളതല്ല, ചെറിയൊരു ചലനം ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ കാല് അതായത് സാധാരണ ഗതിയിൽ ഇപ്പം തന്നെ കാലിൽ തൊട്ട് ഒരാൾ കാലിൽ തൊട്ട് മുട്ടാൻ വന്നു, കാലിൽ തൊട്ട ഉടനെ ഇതൊരു ചെറിയ അനക്കുണ്ടാവും. ആ അനക്കുണ്ടാകുമ്പോ ഉടനെ കണ്ണ് അതെ തുറക്കും, തുറക്കുക അടക്കും ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ ആരും ഇല്ലാത്ത സമയത്താണ് വന്ന് നമ്മൾ തൊട്ട് ഒന്ന് ചുമ്പിക്കാൻ വന്നാൽ പെട്ടെന്ന് പേടിച്ചു പോകും, പേടിച്ചു ഒറിജിനൽ ശരീരം. അതെ അതെ, അത് എങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇപ്പൊ അത് തിരിയും. പക്ഷെ അത് ചെറിയ ചലനം പോലെ ഇത്തിരി കൂടി കൂടുതൽ ചലനം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ അത്, അതായത് ഫ്ലെക്സിബിൾ ആയിട്ട് ചലിക്കാനായിട്ട് പറ്റില്ല, കാരണം നമ്മൾ കൈയോണ്ട് ഒന്ന്, അല്ല ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. പക്ഷെ ആ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം വന്നാൽ മാത്രമേ അത് വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. എന്താണെങ്കിൽ അത് ഈ സൈഡിൽ നിന്ന് വെറ്റ് ചെയ്തിട്ടുള്ള എന്താണെങ്കിൽ അവിടെ ഈ മരത്തിലാണ് മരത്തിലാണ് ഈ ചെറിയ സ്ക്രൂ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ മരം തേയ്മാനം വന്നിട്ട് അതിന്റെ ഇത് പോയിന്റ് കുറച്ചുകൂടെ വലുതായി. ഇവിടെ വെച്ച് പണിത് തന്നെയാന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അത് പക്ഷേ ആർട്ടിസ്റ്റുകൾ ഇവിടെ തരല്ലായിരുന്നു. അല്ലല്ല, അവരിവിടെ വർഷങ്ങളോളം ഇവിടെ താമസിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. ഇത് പണിതിരിക്കുന്നത്, അതായത് ഈ ഹർത്താലിന്റെ പണിയൊക്കെ വർഷങ്ങളോളം എടുത്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾ അങ്ങനെ പണിത് അവരിങ്ങനെ അവരിവിടെ താമസിച്ചിട്ടാണ്. അപ്പൊ അവര് അതിനുള്ള ചരിത്ര രേഖകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചരിത്ര രേഖകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെങ്ങനെയാണ് ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലാണ് അവർക്ക് താമസിച്ചിരിക്കുന്നത്. ആ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ആ ഭാഗത്തുള്ള പ്രത്യേകിച്ച് കിഴക്കങ്ങടിയിലാണ് അവർ താമസിച്ചത്. അവിടെയുള്ള പല വീടുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള രൂപങ്ങൾ അവിടെ കാണാം. ഓ, മാതാവിന്റെ രൂപങ്ങള് മിക്കവാറും അവിടെയുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട്. അതെല്ലാം ഇതേ മോഡലിൽ തന്നെയാണ്. ഓ, അത് ശരി. ഇതേ രൂപത്തിലുള്ള രൂപങ്ങൾ അവിടെ കാണാം. അക്കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന പള്ളികളുടെ എല്ലാ വർക്കുകളും, പ്രത്യേകിച്ച് മരത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഈ പഴയ പള്ളികളൊക്കെ പോയിട്ട് എല്ലാം ഒരുപോലെ തന്നെയാണ്, സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ്. സിമിലാരിറ്റി ഉണ്ട്. അത് ഇവരുടെ ഇതിന് എന്താണെങ്കിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അത് ഈ രൂപങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു അതിന്റെ പ്രൊപ്പോർഷനിൽ ഒരു വ്യത്യാസം കാണാം. ഈ സാധാരണ രൂപങ്ങൾക്കൊക്കെ എന്താണെങ്കിൽ ഈ അല്പം ഹൈറ്റ് കുറഞ്ഞ് അല്പം തടിച്ചിട്ടുള്ള അത് അങ്ങനെ ഒരു ഷേപ്പാണ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും രൂപങ്ങളിലൊക്കെ കാണാം. ആ പ്രൊപ്പോർഷനിലുള്ള ഒരു ചെറിയ ഇതാണ് അവരുടെ. ഇവിടെ ഞാനിപ്പം നമ്മൾ നഗര കാണിക്കാൻ വേണ്ടിട്ട് ഈ തൃശ്ശൂർ പുറത്തേക്ക് എടുക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാനിപ്പോ ഇത് ഇവിടെ നോക്കിയപ്പോ ശരിക്കും ഒരു ആള് 6 അടി, ഏകദേശം 6 അടി തന്നെ നീളം ഉണ്ടെന്ന് തോന്നുന്നു. 6 അടി ഇല്ല, അത് 7 അടി ഉണ്ട്. 7 അടി ഉണ്ട്. 7 അടി ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, അത്ര ഒറിജിനാലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതിൽ പിന്നീട് എന്താണെങ്കിൽ ഇതിന്റെ പല തവണയായിട്ടുള്ള പെയിന്റിങ്ങൾ, ഒരു തവണ പെയിന്റ് ചെയ്തപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പൊ ഒരു 64 കണ്ട ഒരു പെയിന്റിങ് നടത്തിയ അവസരത്തില്, 1964 അന്നത്തെ പെയിന്റിങ്ങിന് എന്താണെങ്കിൽ അത് വളരെ ചീപ്പായിട്ട് ചെയ്തൊരു പെയിന്റിംഗ് ആയിരുന്നു.
അപ്പൊ അന്ന് പെയിന്റ് ചെയ്തപ്പോ കുറെ അധികം പരിക്കുകൾ തന്നെ പറ്റിയിട്ടുണ്ട് പറഞ്ഞു. ഇതെന്താണെങ്കിൽ പെയിന്റിംഗ് ഒരു ദിവസത്തെ പെയിന്റിങ് കഴിയുമ്പോ ഇത് കഴിഞ്ഞായിട്ട് പെയിന്റർ പോകുമ്പോ ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കഴിയുമ്പോ ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇതൊക്കെ പിടിച്ചു പോലിച്ച് വെക്കും. അപ്പൊ അങ്ങനെ കുറച്ച് പാച്ചിങ് ഒക്കെ അതിൽ അന്ന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ നഗരകാണിക്കല് വളരെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ നഗരകാണിക്കല് വലിയ ഫേമസ് ആണ്. പഴയ കാലത്ത് 5-8 കിലോമീറ്റർ അറൗണ്ടിലുള്ള വേറെ ഒരിടത്തും ഇല്ല, ആയിക്കോട്ടെ ഉണ്ടായിരുന്നു, ഇവിടെ മാത്രമായിരുന്നു, ഇവിടെ മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സറൗണ്ടിങ്സിൽ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ടാവും. അപ്പൊ അന്ന് ഒക്കെ ഞാനൊക്കെ ചെറുപ്പം കാണുമ്പോ ഒരു കൊള്ളിയാഴ്ച ഉച്ചയായി കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോ ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിയുമ്പോഴേക്കും കാരണം ഞാൻ പറഞ്ഞ എന്റെ അമ്മയുടെ കാലത്ത് അമ്മയൊക്കെ പള്ളിയിലേക്ക് വരുന്ന ഇങ്ങോട്ടാണ് ഈ നഗരകാണിക്കുന്നത്. അവര് ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് വരാം. 5-8 കിലോമീറ്റർ അകലെയാണ് കിടക്കുന്നത്. അതെ, അല്ല അന്നൊക്കെ അന്ന് കാലത്ത് ഒരുവിധം എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ സംബന്ധിച്ചിരുന്നത്. അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ആദ്യം പുറത്തുനിന്നുള്ള ആളുകൾ ഇപ്പൊ പഴയ പോലെ വരുന്നില്ല. അതെ, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പള്ളിയിൽ ആളുകൾ വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഈ നഗരം കാണിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അതായത് മറ്റു പെരുന്നാളുകളെയും എല്ലാം കമ്പയർ ചെയ്താലും പെരുന്നാളുകളിലൊക്കെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഒക്കെ ഉണ്ടാവുന്നല്ലാതെ ഒന്നിച്ചുള്ളൊരു ക്രൗഡ് അല്ലല്ലല്ല അത് വെക്കുന്നില്ല. അതിപ്പോ സാധാരണ ഇപ്പൊ എന്താണെങ്കിൽ അത് മുമ്പൊക്കെ എന്താണെങ്കിൽ ഇത് കൂടിയാഴ്ച മാത്രമേ അത് വരുന്നുള്ളൂ. ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ഓൾട്ടറിന്റെ കീഴിൽ അതിനൊരു പൊസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തുറന്നു വെക്കുന്നത് നമ്മള് ഈ നോമ്പ് കാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളത് എക്സ്പോസ് ചെയ്യാറുണ്ട്. അല്ലാത്ത അവസരത്തിലൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇപ്പോ അങ്ങനെയൊക്കെ സന്ദർശകർക്ക് വരുന്നുണ്ടെങ്കിൽ തുറന്ന് കാണിച്ചു കൊടുക്കാൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഇവിടെ പള്ളിയില് ഈ പള്ളിയില് യേശുവിന്റെ കുരിശിന്റെ തിരിശേഷിപ്പ് ഉണ്ട് സത്യം തന്നെയാണ്. അതെ, അത് തിരിശേഷിപ്പ് പറയണെങ്കിൽ തിരിശേഷിപ്പിനെ കുറിച്ച് പറയണെങ്കിൽ അത് ശരിക്കും പറയണെങ്കിൽ ഒറിജിനൽ കുരിശ് തന്നെയാണ്. അത് കണ്ടെത്തുന്നത് ഈ AD 313 ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുകയാണ്. അത് അതിനുശേഷം എന്താണെങ്കിൽ 323 മറ്റാണ് ഈ ഹെലേന രാജ്ഞി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയിട്ട്. അപ്പൊ അവള് പോയ അവസരത്തില് അവരിങ്ങനെ കണ്ടെത്തിയപ്പോ അതിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കുറിച്ച് പലയിടത്തും വായിച്ചിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ ഒരു 3 കുരിശ് അവര് കണ്ടെത്തിയെന്നാണ്. അപ്പൊ അതിലെ അതിനെ കുറിച്ച് അവർ 3 കൊണ്ടുപോയി. അതിനുശേഷം മിലാനിലെ ആർച്ച് ബിഷപ്പ് ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞു കൊടുത്തു അത് ഏതെങ്കിലും മാറാവ്യാധിയുള്ള ഒരു രോഗിയെ ഈ കുരിശ് തൊടിയിക്കാൻ പറഞ്ഞു. അങ്ങനെ തൊടിച്ചപ്പോൾ അതിലൊരു കുരിശ് തൊട്ട അവസരത്തിൽ ആ രോഗി പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെയാണ് അവരത് ഇതാണ് കർത്താവിന് തറച്ച കുരിശ് ഇതാണെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ കുരിശ് പിന്നീട് എന്താ പറ്റിയെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും അതിനെ ഭാഗിച്ചെടുക്കലായി. അങ്ങനെ അത് ആ കുരിശ് എന്ന രൂപത്തിലില്ല, അതെല്ലാവരും ഭാഗിച്ചെടുത്ത് ഒരുപാട് സ്ഥലങ്ങളിലേ. അപ്പൊ അതിന് പിന്നീട് ഒരവസരത്തിൽ അതിനെ മുഴുവൻ തിരിശേഷിപ്പുള്ളതായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകും. ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടേക്ക് അത് വന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇവിടുത്തെ ഈ 1946 നമ്മുടെ ഇടവഴിക്ക് അത് കിട്ടുന്നത്. അപ്പൊ അന്ന് അന്നത്തെ ബിഷപ്പ് വർഷമായിട്ടില്ല, ഇല്ലല്ല അത് കിട്ടിയിട്ട് അത് കിട്ടാനുണ്ടായ ഒരു കാരണം എന്താണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ബിഷപ്പായിരുന്ന ജോർജ് ആലപ്പാട്ട് നിത്രാൻ, അപ്പൊ ആ ബിണത്താനാകുന്നതിന് മുമ്പ് കുറച്ചു കാലം പുത്തൻപിടി വികാരിയായിരുന്നു. അപ്പൊ അന്ന് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വസ്തുത്തിൽ ഇവിടെ വരുന്നത്. അപ്പൊ അന്ന് വന്ന അച്ഛൻ ഇതൊക്കെ തീർത്ത് എല്ലാം ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയതിനു ശേഷം പോയതിന് കഴിഞ്ഞ അധികം വൈകാതെ അദ്ദേഹം ബിഷപ്പാവുകയാണ്. അപ്പൊ ബിഷപ്പായി കഴിഞ്ഞിട്ട് അദ്ലമേനോ സന്ദർശനത്തിനായിട്ട് റോമിൽ പോയ അവസരത്തിൽ അവിടെ നിന്ന് ഈ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം ഈ പ്രത്യേക സ്നേഹം ഇടവകയോടുള്ള പ്രത്യേക സ്നേഹം പ്രമാണിച്ച് ആ തിരിശേഷിപ്പ് ഇങ്ങോട്ട് തന്നു. അപ്പൊ അതിൻ്റെ ഉള്ളില് പിതാ ഇത് തന്നെ ആലപ്പാട്ട് ബിഷപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ലാറ്റിൻ അതിൻ്റെ ഉള്ളിൽ ആ അർലിക്കയുടെ ഉള്ളിലും മടക്കി വെച്ചിട്ടുണ്ട്. അത് ലാറ്റിനിലാണ് വെച്ചിട്ടുള്ളത്. കാണാൻ പറ്റില്ല, കാണാനില്ല. അതിന്റെ അതിന്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ട്, ഫോട്ടോ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാറ്റിൻ ഭാഷയിൽ അന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ലാറ്റിനിലായിരുന്നു, ലാറ്റിൻ ഭാഷയിലാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്ത്
ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ മാനാടനച്ചൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പിന്നെ ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ പാരിഷ് ബുള്ളറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഹോ ശരി ശരി. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പീഡാനുഭവ ചരിത്രത്തിന്റെ വിശേഷങ്ങൾ. പീഡാനുഭവ ചരിത്രത്തിന് നമ്മൾ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന തിരുസ്വരൂപത്തിനെ കുറിച്ചിട്ടുള്ള വലിയ ഒരു സംഭവം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ പലയിടത്തും ഉണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള മരത്തിലാവണമെന്നില്ലല്ലോ. ഫൈബറിലൊക്കെയാണ് അത് കാണുമ്പോ നമുക്ക് അത്രയും നല്ല ഒറിജിനാലിറ്റി ഫീൽ. ഇത് കാണുമ്പോഴും ശരിക്കും ഒരാള് മരിച്ചു കിടക്കുന്ന ഫീലിംഗ് കിട്ടും. എന്തായാലും വളരെ നന്ദി മാഷെ. അപ്പോ ഇനിയും ഇതിന്റെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചോദിക്കാൻ വരാം. ഓക്കേ, താങ്ക് യു. സ്നേഹമുള്ളവരെ, ഇപ്പൊ നമ്മള് ഇവിടുത്തെ തിരുസ്വരൂപം പുറത്തേക്ക് എടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഉള്ളിൽ പോയിട്ട് തിരുസ്വരൂപത്തിന്റെ നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സ്നേഹമുള്ളവരെ, ഇപ്പോൾ യേശുവിൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എടുത്ത് പള്ളിയുടെ അകത്ത് നടുഭാഗത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ദർശിച്ച് ദർശനത്തിന് വേണ്ടിയിട്ട് ഇത് ഇനി ഇവിടുന്ന് ഒരു 3 മണി 4 മണിയാകുമ്പോഴാണ് നഗരഗാണിക്കലിന് വേണ്ടിയിട്ട് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയി വണ്ടിയിൽ വാഹനത്തിൽ അലങ്കരിച്ച വാഹനത്തിൽ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുക. അതുവരെ പള്ളിയകത്ത് ഉണ്ടായിരിക്കും. ഇതിനെ തുടർന്നുള്ള ആരാധനയും മറ്റും കുറച്ച് സമയം കഴിയുമ്പോൾ തുടങ്ങും. അതിനുള്ള അറേഞ്ച്മെന്റുകളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കീബോർഡിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കുറേശ്ശെ. നമുക്ക് എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവരെ അടുത്തേക്ക് ഒന്ന് പോകാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും റെഡിയാണ്. എന്നെ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പുത്തൻപീടിക പള്ളിയിലെ നഗരഗാണിക്കൽ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം ഇപ്പോൾ ഇവിടെ വൈകിട്ട് നടക്കുകയാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കില്ലേ നിങ്ങളുടെ? ഓക്കെ ഓക്കെ. കൊയർ വളരെ സജീവാന്ന് തോന്നുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ട്? എല്ലാവരും എത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങളുടെ പ്രാക്ടീസ് കുറച്ച് നേരം ഞാൻ തടസ്സപ്പെടുത്തി. എന്നാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. എന്തായാലും നടക്കട്ടെ പരിപാടികൾ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കാണാം, വൈകിട്ട് കാണാം. ഈ വണ്ടി ഇവർ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ ഒത്തിരി സ്വരൂപമില്ല, കാരണം ഇപ്പൊ അത് പള്ളിയുടെ ഉള്ളിലാണ് ഇരിക്കണേ. അത് നമുക്ക് പള്ളിയുടെ ഉള്ളിൽ ഇല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ വണ്ടി അലങ്കരിച്ച് കൂടെ നിർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങൾ ഇനി നഗരഗാണിക്കലൊക്കെ ഉണ്ട്. അപ്പം അതിനോടൊപ്പം നമുക്ക് വീഡിയോകൾ നമുക്ക് കാണാം. Thank you.
ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.